എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ടെന്ന് പറയൂലേ. ബട്ട് ദിസ് ഇസ് ഫോർ ഷുവർ, ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ പറയാതെ പോയിരിക്കുന്ന ഒരുപാട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഉള്ളിലിരുന്ന് മറ്റന്നാണ് സാർ തെരയും. ഉള്ള പോകുന്നതിന് മുന്നേ എന്ന പണിയിട്ട് ഇരുന്നു തെരിയാതില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ലിയോ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്ലിംസ്, ഹരോൾഡ് ദാസിന്റെ ഗ്ലിംസിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പാർട്ട് വൺ കാണാത്തവർക്ക് നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ ഡീകോഡിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല റെസ്പോൺസുകളാണ് എല്ലാവരും ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ പെട്ടെന്ന് ഇതൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എല്ലാം ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡീപ്പായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. വിത്തിൻ ഫോർ അവേഴ്സിനുള്ളിലായിരുന്നു ആ ഒരു വീഡിയോ നമ്മൾ എയർ ചെയ്തത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഹരോൾഡ് ദാസിന്റെ വീഡിയോക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ലോറി സീനാണല്ലേ. കാരണം നമ്പർ പ്ലേറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് പറയാതെ വിട്ടുപോയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ ലോറി തന്നെയായിരുന്നു. ഈ ലോറി റെഫറൻസ് നമുക്ക് നാ റെഡി എന്ന് പറയുന്ന പാട്ടിനകത്ത് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ലോറി എന്ന് പറയുന്ന സമയത്ത് എൽ സി യൂണിവേഴ്സിലെ ഏത് സിനിമയാണ് ഓർമ്മ വരുന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ വിക്രം സിനിമ മാത്രമായിട്ടല്ല, ആക്ച്വലി കൈദി സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടും ഒരു NOC ഇപ്പോൾ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോസ് ഇപ്പോൾ സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു കൈദി റെഫറൻസ് സിനിമയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നുള്ള രീതിക്കുള്ള ഒരു ഒഫീഷ്യൽ ന്യൂസ് ആണ് കേൾക്കാൻ വരുന്നത്. നെക്സ്റ്റ് സീനകത്ത് ഇദ്ദേഹം ഈ പോകുന്ന സമയത്ത് ഇദ്ദേഹം വന്നേക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നാ റെഡി സോങ്ങിൻ്റെ ആ ഒരു ഡാൻസ് ചെയ്തേക്കുന്ന അതേ ഫാക്ടറിനെയാണ് ഇദ്ദേഹം നമുക്ക് കാണാൻ വരുന്നത്. നമ്മൾ മുമ്പ് ഡീകോഡ് ചെയ്ത സമയത്ത് ഓൾറെഡി പറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷേ ആക്ച്വലി ഈ ഒരു സീനിൻ്റെ ടൈം ലൈൻ എപ്പോഴായിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചിന്തിച്ചൊരു കാര്യം. അതായത് നമ്മളിതിൻ്റെ നെക്സ്റ്റ് ഒരു ഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കുറേ ക്രൗഡുകൾ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ ആക്ച്വലി രണ്ട് ഷോട്ടുകളിൽ ഇദ്ദേഹം വെട്ടുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. രണ്ട് ഷോട്ടുകളും ഹരോൾഡ് ദാസ് വെട്ടുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഷോട്ടുകൾ നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ മുടിയുടെ അപ്പിയറൻസ് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഷോട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മുടി കുറച്ച് ട്രിം ചെയ്തിട്ടുള്ള ലുക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ നെക്സ്റ്റ് ഷോട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇദ്ദേഹത്തിന് മുടി കുറച്ചുകൂടി വളർത്തിയിട്ടുള്ള ഒരു ഷോട്ടാണ് കാണാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്, ഈ രണ്ട് ഷോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് ടൈം ലൈനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രണ്ട് ടൈം ലൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കൊല്ലത്തെ ഒരു ഡിഫറൻസ് നമുക്ക് അവിടെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇദ്ദേഹം ഈ ഫാക്ടറിയിലോട്ട് കയറി വരുന്ന ഒരു സീൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും പ്രസന്റ് ടൈം ലൈൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ ലുക്സും അവിടെയുള്ള ആൾക്കാരുടെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതൊരു ലേറ്റസ്റ്റ് ലുക്കായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ മുടി വളർത്തിക്കുന്ന ഒരു ഡിഫറൻറ്റ് ഷർട്ടോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലുക്ക് കാണുന്ന സമയത്ത് ഇത് പഴയ കാലത്തുള്ള കുറച്ച് മുമ്പത്തെ ഒരു ഷോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് പറയുന്ന ഒരു ഷോട്ടായിരിക്കാം. മേ ബി ഇപ്പോൾ ലിയോ സിനിമയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലിയോ സിനിമയ്ക്കകത്ത് ആക്ച്വലി രണ്ട് ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടേഴ്സിനെ അദ്ദേഹത്തിന് കാണിക്കുന്നുണ്ട്. രണ്ട് ടൈം ലൈൻ ക്യാരക്ടേഴ്സിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അർജുൻ്റെ കഥാപാത്രത്തിന് നോക്കുന്ന സമയത്ത് രണ്ട് ടൈം ലൈൻ, പഴയ കാലഘട്ടത്തിലെയും പുതിയ കാലഘട്ടത്തിലെയും കാണിക്കുന്ന രീതിയിലുള്ള രണ്ട് ടൈം ലൈൻ ആണ് നമുക്കിവിടെ ശരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് അടുത്തിരിക്കുന്ന ബോക്സുകളെ പറ്റി നമ്മൾ മുമ്പ് വീഡിയോയിലൂടെ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് ഓഫ് ബോക്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളൊരു കാര്യം. ഒരു ബോക്സിനെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഡി എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഈ ഒരു ബോക്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഡി പോലത്തെ ഒരു സിമ്പിളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡി എന്ന് പറയുന്ന സമയത്ത് ദാസ് ആൻഡ് കോൻ്റെ ഡി ആണോ അതോ ഡ്രഗ്സിൻ്റെ ഡി ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആക്ച്വലി രണ്ട് ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് ആ രണ്ട് ബോക്സുകളുള്ള എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പുള്ള സീനിനകത്ത് നമ്മൾ ഈ ക്രൗഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ സീനിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഇവിടെ ഈ കൂട്ടം കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രം തല തിരിച്ചു പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമുക്കിവിടെ ടേബിളുമായിട്ട് കുറച്ചധികം എന്തോ സാധനങ്ങൾ ഇരിക്കുന്ന പോലെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ടല്ലേ. ശരിക്കും ഇതിനൊന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് ക്യാഷ് ഇരിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എന്തോ വെള്ള പൗഡർ പോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. എന്തോ സംഭവം അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. ബേസിക്കലി ഇതൊരു ഫാക്ടറിയാണ്. ഫാക്ടറിക്കകത്ത് ഇങ്ങനെ ഒരു പൗഡർ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് പൗഡറാന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഒരു വയലൻസും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്തും ഡി എന്ന് പറയുന്ന ഒരു സിമ്പിളൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് സാധനം എന്നുള്ളൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിങ്ങനെ മനസ്സിലായി കാണാം. സംഭവം മറ്റു തന്നെ. ഈ സിനിമ കൈദി റെഫറൻസ് എന്ന് പറയാനായിട്ട് ഇത് മാത്രമല്ല റീസൺ എന്ന് പറയുന്നത്. അർജുൻ്റെ ഈ ഒരു എൻട്രി സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരാളിങ്ങനെ നടന്നു പോകുന്ന രംഗം നമുക്ക് കാണാനായിട്ട് വരും അല്ലേ. അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ മറച്ചു വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നത്, മുഖത്ത് ഇങ്ങനെ ഒരു കെട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സിമിലർ കെറ്റപ്പോട് കൂടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഒരു സിനിമയിൽ ഒരു സീനിനകത്ത് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. LCU സിനിമയ്ക്കകത്ത് വരുന്ന ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ഇങ്ങനെ ഒരു സീൻ കാണാനായിട്ട് വരുന്നുണ്ട്. സിനിമ എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, കൈദി എന്ന് പറയുന്ന സിനിമയാണ്. കൈദി സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ വരുന്ന ഒരു സീനാണ് ഇത്തരത്തിൽ മാസ്ക് വെച്ചേക്കുന്ന, ഐ മീൻ തുണി കൊണ്ട് കെട്ടിയേക്കുന്ന കെട്ട് വെച്ച് അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ജോലിക്കാരെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. കൈദി സിനിമയ്ക്കകത്ത് അവിടെ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയുന്നത് ആക്ച്വലി ഡ്രഗ്സ് പ്രൊഡക്റ്റുകൾ തന്നെയാണ്, ഡ്രഗ് പ്രൊഡക്റ്റുകൾ തന്നെയാണ്. ഇവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വരുന്നത് ഇതൊരു ഫാക്ടറിയാണ് ആൻഡ് ടൊബാക്കോ ബിസിനസ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. സോ ഇവിടെയും അവിടെയും ഉള്ള ആൾക്കാരുടെ ഒരു ഗെറ്റപ്പും അവരുടെ ഒരു കാര്യം
കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു വലിയൊരു കണക്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഹറോൾഡ് ദാസിനെ കുറിച്ച് വന്നിരുന്ന അപ്ഡേറ്റ് വന്നിരുന്ന സമയത്ത് നമ്മൾ മുമ്പൊക്കെ ഡീകോഡ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ലിയോ സിനിമയുടെ ഏതൊരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമുണ്ട്. ലിയോ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗും കാണാൻ പറ്റും. ഒരു ഫയറിന്റെയും ഐസിന്റെയും ഒരു ഇമോജി നമുക്ക് എല്ലാ പോസ്റ്റിനകത്ത് ലോകേഷ് കനകരാജിന്റെ എല്ലാ അപ്ഡേറ്റുകളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം മാത്രം വന്നേക്കുന്ന ഒരു അപ്ഡേറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഹറോൾഡ് ദാസിന്റെ ഒരു പോസ്റ്റ് അതിനകത്ത് ഫയറിന്റെ ഒരു ഇമോജി മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളത്. വിച്ച് മീൻസ് കോൾഡ് എന്ന് പറയുന്ന സമയത്ത് ശാന്തവും ആൻഡ് ഫയർ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും എക്സ്ട്രീമായിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ലിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രമായിട്ട് കാണിക്കുന്ന സമയത്ത് പാസ്റ്റിലാണെങ്കിലും പ്രസന്റിലാണെങ്കിലും ഇദ്ദേഹം ഫയർ തന്നെയാണെന്നുള്ള രീതിക്കുള്ള റെപ്രസെന്റേഷൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഹറോൾഡ് ദാസ് ഇസ് മോർ വെനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് കാണാനായിട്ട് പറ്റിയായിരുന്നു. ഈ വെനമസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പാമ്പിന്റെ വിഷം. പാമ്പിനെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും വെനമസ് ആണെന്നുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു വിഷം അത് കഴിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കയറാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെടും. അത്രയ്ക്ക് വെനമസ് ആയിട്ടുള്ള സംഭവമാണ് പാമ്പ് എന്ന് പറയുന്നത്. ഹറോൾഡ് ദാസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വെനമസ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്റ്റിലും പ്രസന്റിലും അദ്ദേഹത്തിന് വയലൻസ് തന്നെയാണ് ഉള്ളതെന്നുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് യാതൊരു മാറ്റവും ഇല്ല. അന്നും ഇന്നും വയലൻസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്നുള്ളൊരു കാര്യം കാണിക്കാനാണ് ആ ഒരു പോസ്റ്റിനകത്ത് ആക്ച്വലി ഫയർ മാത്രം കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. അതുമാത്രമല്ല, ഈ വെനമസ് ആൻഡ് സ്നേക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. ശരിക്കും ലിയോ സിനിമയുടെ ആദ്യത്തെ പ്രോമോ വന്നിരുന്ന സമയത്ത് ആ പ്രോമോക്കെ അത് നമുക്ക് കാണാൻ പറ്റിയിരുന്ന ഒരു സ്നേക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു. സ്നേക്ക് റെഫറൻസ് എന്ന് പറയുന്ന സമയത്ത് കാറുകൾ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്ന സമയത്ത് ലിയോയെ തേടി വരുന്ന സമയത്ത് അവിടെ ഒരു പാമ്പ് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. 90s കാലഘട്ടത്തിൽ ലിയോയ്ക്കൊപ്പം തന്നെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തെ ആയിരിക്കാം ആ ഒരു ക്യാരക്ടർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ മീൻ സ്നേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തെ ആയിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം സന്ദനത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഹൈനയായിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം. ശരിക്കും ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സ്നേക്ക് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് ഹെറോൾഡ് ദാസ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് റെഫറൻസ് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആന്റണി ദാസ് പറയുന്ന ഒരു ഗ്ലിംസിനകത്താണെങ്കിലും ഹെറോൾഡ് ദാസ് പറയുന്ന ഗ്ലിംസിനകത്താണെങ്കിലും ദാസ് മാത്രമല്ല കോമൺ എന്ന് പറയുന്നത്. ശരിക്കും ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് ബാബു ആന്റണി ഒരു കഥാപാത്രമാണ്. ബാബു ആന്റണി രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒപ്പമുള്ള ഒരു കോമൺ ആയിട്ടുള്ള മാനാണ്. കോമൺ ആയിട്ടുള്ള ഒരു മാൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് ഈ ബാഹുബലി ആൻഡ് കട്ടപ്പ എന്ന് പറയുന്ന റെഫറൻസ് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഫാക്ടറിയിലുള്ള ഈ രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഈ ബ്രദേഴ്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അത്രയും വലിയൊരു പോരാളിയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും ബാബു ആന്റണി ഒരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാണ്ട് പറ്റിയത്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ബാബു ആന്റണി ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നിരുന്നെങ്കിലും എന്നുള്ളൊരു കാര്യം പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. കാരണം അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം. ആൻഡ് ഈ ലാസ്റ്റ് ഷോട്ടിനകത്ത് ഹെറോൾഡ് ദാസ് പറയുന്ന ഒരു ഡയലോഗാണ് തെരുക്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗ്. ശരിക്കും അതെനിക്ക് അറിയാത്തൊരു ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ സമയത്താണ് എനിക്കത് മനസ്സിലായത്. പഴയ സിനിമകളിൽ നിന്നുള്ള റെഫറൻസ് ലോക്കി എടുക്കാന്നുള്ളത് അദ്ദേഹത്തിന്റെ ട്രെൻഡാണ്. അതുപോലെ തന്നെ ഹെറോൾഡ് ദാസ് ആയിട്ട് അഭിനയിച്ചേക്കുന്ന ഈ ആക്ഷൻ കിങ് അർജുന്റെ പഴയ സിനിമകളിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ഫേമസ് ഡയലോഗാണ് ഈ തെരുക്ക് എന്ന് പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. വി വിൽ മീറ്റ് സൂൺ എന്ന് അർത്ഥമാക്കുന്ന രീതിക്കുള്ള ഒരു ഡയലോഗ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത്രയധികം ഡീപ്പായിട്ടൊരു ലെയറുള്ളൊരു ഗ്ലിംസ് ആണുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 സെക്കൻഡ് വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ മനസ്സിലാവില്ല. പക്ഷെ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഫ്രെയിമിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദിസ് വീഡിയോ. ഒക്ടോബർ 19 ആവാനായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. വീഡിയോ കുറച്ച് നീണ്ടുപോയിരുന്ന സോറി, വീഡിയോ 2 പാർട്ടാക്കിയതിന് സോറി. പക്ഷെ ചില കാര്യങ്ങൾ അത് പറയേണ്ട രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. നമ്മൾ പറയില്ലേ ഇൻഫോർമേഷൻസിൻ്റെ ഒരു എക്സ്ട്രീമിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഒരുപാട് ലെയർ ഓഫ് ഡീകോഡിങ്ങുകളും മറ്റൊക്കെ ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. സലാർ സിനിമയുടെ ഒക്കെ ഡീകോഡിങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. കിംഗ് ഓഫ് കൊത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകളും മറ്റൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. സോ അതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേർക്കത്തോട്ടുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക, ആൻഡ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ ഉള്ള ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബിറ്റ് അനാൽസിസ് സൈനിങ് ഔട്ട്. ബൈ.